ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു. മോഡേൺ മലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ സെറ്റപ്പ് ഗൈഡിൻ്റെ പാർട്ട് 3 നമ്മളിപ്പോൾ കടക്കുന്നത്. സ്പീക്കർ ലേഔട്ട്, അതായത് സ്പീക്കർ പൊസിഷനിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ ഈ സ്പീക്കർ പ്ലേസ്മെൻറ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ പലരും നമ്മളോട് ചോദിച്ചിരുന്നു, കഴിഞ്ഞ 2 എന്താണ് വീഡിയോ ഇല്ലായിരുന്നത്, നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്ത് ഞങ്ങളുടെ കാര്യം തിരക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ദാ ഇതാണ്. അപ്പോൾ നമ്മൾ സ്വിസ് ആൽപ്സിൽ, സ്വിറ്റ്സർലൻഡിൽ യാത്ര ചെയ്യുകയായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ യാത്രാ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റിൽ എഴുതുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ 3 ഭാഗമാണ്. ഇതിനു മുമ്പ് നമ്മൾ 1 ഭാഗങ്ങൾ ചെയ്തിരുന്നു. ഇതിനു മുമ്പ് ചെയ്ത എപ്പിസോഡിൽ നമ്മൾ ഈ ഹോം തിയേറ്റർ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ പാർട്ടുകളുടെയും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ടൂളുകളുടെയും എല്ലാം വിവരം പറഞ്ഞിരുന്നു. ഒരു വലിയ വീഡിയോ തന്നെയാണത്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാം. അത് കണ്ടാൽ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാകുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്പീക്കർ ലേഔട്ട്സ് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും അത് എവിടെ നിന്നാണ് ആധികാരികതയോടെ നമുക്കൊരു റെഫറൻസ് കിട്ടുന്നത് എന്നുള്ളതുമാണ്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഡോൾബിയുടെ റെഫറൻസ് തന്നെയാണ്. ഡോൾബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഹോം തിയേറ്റർ ക്രമീകരിക്കാനുള്ള ഗൈഡ് അവൈലബിൾ ആണ്. ഡോൾബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 5.1 7.1 7.2.4 ഒക്കെ വേണ്ട ഉള്ള ഒരു ഗൈഡ് PDF രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അല്ലേ. ഇപ്പോൾ 7.2.4 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ട് ലെവലിലുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ചാനലുകളാണ്. അതായത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് സ്പീക്കറുകൾ, ഇതെല്ലാമാണ് നമ്മുടെ ആദ്യത്തെ നമ്പറായിട്ടുള്ള 7 ഗ്രൗണ്ട് ലെവൽ സ്പീക്കേഴ്സാണ്. ഇനി 7.2 എന്ന് പറയുന്ന 2 എന്താണ്? 2 എന്ന് പറയുന്നത് ആക്റ്റീവ് സബ് വൂഫേഴ്സാണ്. ചില സമയത്ത് 7.1 ആവാം, ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 4 ആവാം. അതാണ് ആക്റ്റീവ് സബ് വൂഫേഴ്സിൻ്റെ നമ്പറാണ് 7.2 എന്ന് പറയുന്ന 2 നമ്പർ. ഇനി 3 വരുന്ന 7.2.4 എന്നതിലെ ആ 4 അവസാനം വരുന്ന 4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് സ്പീക്കേഴ്സാണ്. അതായത് ഡോൾബിയുടെ മുകളിൽ, നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന, സീലിങ്ങിൽ വരുന്ന, അല്ലെങ്കിൽ ഹൈറ്റ് സ്പീക്കേഴ്സ് എന്ന് പറയുന്ന സ്പീക്കേഴ്സാണ് ആ 0.4 അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്നത്. ചിലപ്പോൾ 2 ചിലപ്പോൾ 4, അങ്ങനെ മുകളിലത്തെ സ്പീക്കറിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരാം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ 3 നമ്പേഴ്സ് എന്താണെന്നുള്ളത്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് 5.1 ആണെങ്കിലും 7.1 ആണെങ്കിലും 9.1 ആണെങ്കിലും ഒക്കെ തന്നെ രീതി ഇതുതന്നെയാണ്. ഈ ഗൈഡ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് 5.1 ആണെന്നുള്ളത്. ഈ 5.1 ചാനലും ആ സ്പീക്കറുകൾ ശരിയായ രീതിയിൽ നമ്മൾ ഡോൾബി സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് 2 ഗുണമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എവിടെയെങ്കിലും സ്പീക്കർ വെക്കുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയുള്ള വ്യത്യാസം വരുത്താൻ അതിന് സാധിക്കുമെന്നുള്ളത്. 2, നമ്മൾ ഇത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജിൽ 4th പാർട്ടിൽ നമ്മളിനിയും ഇതിനെ റൂം കറക്ഷനും ഈക്വലൈസേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പണി കുറഞ്ഞിരിക്കും. കാരണം നമ്മൾ പരമാവധി ഓപ്റ്റിമൈസേഷൻ സ്പീക്കർ പ്ലേസ്മെൻറ്റിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റേജിലെ പണി കുറഞ്ഞിരിക്കും, നമ്മുടെ ക്വാളിറ്റി കൂടാനുള്ള സാഹചര്യം കൂടും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 5.1 ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ സ്പീക്കർ പൊസിഷനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇതിൽ ഓരോ സ്പീക്കറിനും ശ്രദ്ധിക്കേണ്ട, അതായത് സ്പീക്കറിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ആംഗിള്, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ്,
ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഓരോ സ്പീക്കേഴ്സും വെക്കാൻ. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ട് എൽ സി ആർ എന്ന് പറയുന്ന, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്ന് പറയുന്ന ഈ മൂന്ന് ചാനലുകളെ പറ്റി നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കാണാം ഈ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും ഞാനൊരു ആംഗിളിലാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മളുടെ മെയിൻ ലിസണിങ് പൊസിഷൻ, അതായത് നമ്മളുടെ സോഫ, നമ്മൾ പ്രധാനമായിട്ടിരിക്കുന്ന കാഴ്ചക്കാർ, ഇപ്പം നമ്മുടെ കേസിൽ ഞാനും അമ്മുമാണ് ഇരിക്കുന്നത്. ഈ മെയിൻ ലിസണിങ് പൊസിഷനിൽ നിന്ന് ഈ സ്പീക്കറുകൾ, മെയിൻ ലെഫ്റ്റ് റൈറ്റിലേക്കുള്ള സ്പീക്കറുകളുടെ ആംഗിൾ എന്ന് പറയുന്നത് ഡോൾബി സജസ്റ്റ് ചെയ്യുന്നത് 22 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ആംഗിളിൽ ചരിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഡയറക്റ്റിവിറ്റി ശകലം ഇമ്പ്രൂവ് ആകും. നേരെ വെക്കുന്നതിനേക്കാൾ ഈ ഒരു ആംഗിളിൽ തിരിച്ച് വെക്കുന്നതാണ് ഉചിതം. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ഇമേജിങ് പെർഫെക്റ്റ് ആവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഡയറക്റ്റിവിറ്റി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പൊസിഷനിങ്ങിൻ്റെ പ്രത്യേകത. നേരെ ഇങ്ങനെ മുറിക്ക് പാരലായിട്ട് വെക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ 22 മുതൽ 30 ഡിഗ്രി ചരിച്ച് വെക്കുക. നമ്മളുടെ കേസിൽ നമ്മളുടെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകൾ എന്ന് പറയുന്നത് ടവർ സ്പീക്കറുകൾ അല്ലെങ്കിൽ ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കറുകൾ ആയതുകൊണ്ട് തന്നെ ഈ സ്പീക്കറുകളുടെ ട്വീറ്റർ നമ്മളുടെ ചെവിയുടെ ലെവലിലാണ് ഏകദേശം വരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല, പെർഫെക്റ്റ് പൊസിഷനിങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ട്വീറ്റേഴ്സ് എപ്പോഴും നമ്മളുടെ ചെവിയുടെ ലെവലിൽ വരുന്ന രീതിയിൽ, അതായത് ശ്രോതാവിൻ്റെ ചെവിയുടെ ലെവലിൽ വരുന്ന രീതിയിൽ വേണം എല്ലാ നമ്മുടെ കൺവെൻഷണൽ ചാനലുകളും. ഇപ്പോൾ 5 ചാനലുണ്ടല്ലോ, ഈ 5 ചാനലിൻ്റെയും ട്വീറ്ററുകൾ നമ്മുടെ ചെവിയിൽ വരുന്ന, ചെവികളുടെ അതേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ക്രമീകരിക്കാൻ. കാരണം ഏറ്റവും കൂടുതൽ ഡയറക്റ്റിവിറ്റി ഉള്ളത് ഹൈ ഫ്രീക്വൻസീസിനാണ്. അപ്പം ഓഫ് ആക്സിസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായ രീതിയിൽ കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെവിയുടെ ഹൈറ്റ് തിരിച്ച് വേണം നമ്മുടെ എല്ലാ ചാനലുകളിലും തന്നെ ക്രമീകരിക്കാൻ. ഹേ ഫ്രണ്ട്സ്, പെട്ടെന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ കാണുന്നതിൽ ഒരു വലിയ അളവ് ആൾക്കാരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് കണ്ടൻറ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരമാണിത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്താൽ പൊളിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് സ്പീക്കറുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയട്ടെ. ഭിത്തിക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പീക്കർ അല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭിത്തിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം ആ സ്പീക്കേഴ്സ് വെക്കാൻ. ഭിത്തിയോട് ചേർത്ത് വെച്ചാൽ ഫേസ് ഇഷ്യൂസ് ഉണ്ടാകും, അതായത് ഈ സ്പീക്കറിൽ നിന്ന് പുറകോട്ടും ശബ്ദവീചികൾ പോകുന്നുണ്ട്. അത് ഭിത്തിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വന്ന് നമ്മുടെ മെയിൻ ആയിട്ട് സ്പീക്കറിൽ നേരിട്ട് വരുന്ന ശബ്ദത്തോടൊപ്പം മിക്സ് ആകുമ്പോൾ ഫേസ് ക്യാൻസലേഷൻ, അതായത് ചില ശബ്ദ ഫ്രീക്വൻസികളുടെ ക്യാൻസലേഷൻ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കുറഞ്ഞ ശബ്ദമായിരിക്കും അത് വരാൻ സാധ്യത. അതുകൊണ്ട് ശകലം മുന്നോട്ട്, ഇത് പ്രത്യേകിച്ചും നമ്മുടെ മിഡ് റേഞ്ചിലും ലോവർ ഫ്രീക്വൻസിയിലും ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. പക്ഷേ അത് നമ്മൾ സ്പീക്കർ കുറച്ചൊന്ന് മുന്നോട്ട് നീക്കി വെച്ച്, ഭിത്തിയിൽ നിന്ന് മുന്നോട്ട് നീക്കി വെച്ചാൽ ഈ പ്രശ്നം വലിയൊരളവ് വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ സ്പീക്കറിൻ്റെ നേരെ പുറകിൽ അബ്സോർപ്ഷൻ പാനലുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അത് വളരെ ശ്രദ്ധിച്ച് ഓരോ ഫ്രീക്വൻസിക്ക് വേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ള പാനലുകൾ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഭിത്തിയിൽ നിന്ന് സ്പീക്കേഴ്സ് കുറച്ച് മുന്നോട്ട് നീക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ക്രമീകരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൻറ്റർ ചാനലാണ്. ഈ സെൻറ്റർ ചാനൽ ക്രമീകരിക്കുമ്പോൾ നമുക്ക് വലിയ ചലഞ്ചുകളാണ് വരുന്നത്. സെൻറ്റർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സിനിമയിൽ കൂടുതൽ നേരം ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്പീക്കറാണ് സെൻറ്റർ ചാനൽ. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കോൺവെർസേഷനും അല്ലെങ്കിൽ സംഭാഷണം എല്ലാം തന്നെ നമ്മുടെ സെൻറ്റർ സ്പീക്കറിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ സ്ക്രീനിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നു എന്നുള്ള ഒരു ഇലൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ ഈ സെൻറ്റർ സ്പീക്കർ നമ്മുടെ സ്ക്രീനിനോട് ചേർന്ന് പരമാവധി ഇരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ വെളുത്ത ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ പ്രൊജക്ഷൻ ഏരിയയാണ്. ഒരു 160 ഇഞ്ചിൽ പരം വലുപ്പത്തിലാണ് നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരു വലിയ ഏരിയ ഒഴിച്ചിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ സ്പീക്കർ ഒന്നെങ്കിൽ സ്ക്രീനിന് മുകളിൽ അല്ലെങ്കിൽ താഴെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഐഡിയൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ വെച്ച് ആ സ്ക്രീനിൻ്റെ പുറകിൽ നേരെ മധ്യത്തിൽ നമുക്ക് വെക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഉചിതം. പക്ഷേ നമുക്കതിവിടെ പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, നേരെ പ്രൊജക്ടർ നിലത്ത് വെച്ച് ആ പ്രൊജക്ടറിൻ്റെ തൊട്ട് മുന്നിൽ ആണ് നമ്മൾ സ്പീക്കർ വെച്ചിരിക്കുന്നത്. പ്രൊജക്ടർ നിലത്തിങ്ങനെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൊജക്ടർ അൾട്രാ ഷോർട്ട് ത്രോ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ദൂരം മതി ഭിത്തിയിലേക്ക് നമുക്ക് വലിയൊരു പ്രൊജക്ഷൻ കിട്ടാൻ. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഉയർത്തി വെക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ഉയർത്തി വെച്ചാൽ നമ്മുടെ പ്രൊജക്ഷൻ നേരെ
പിറപ്പുറത്ത് കയറും, നമുക്ക് റൂഫിലോട്ട് നമ്മുടെ സീലിങ്ങിലോട്ട് പോകും. അങ്ങനെ പോകാൻ നമുക്കിനി സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നിലത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഇനിയും എനിക്ക് ശകലം കൂടി ഉയർത്തിയാൽ തന്നെ ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് കാണാൻ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് നിലത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ സെൻട്രൽ സ്പീക്കറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, സെൻട്രൽ സ്പീക്കർ നമ്മൾ താഴെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ, കൂടുതൽ പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ഷൻ മറയും എന്നുള്ളതുകൊണ്ട് ഇത്തരം പൊക്കത്തിൽ എനിക്ക് സെൻട്രൽ സ്പീക്കർ വെക്കാൻ പറ്റൂ. അത് ഞാൻ ആദ്യമായി തന്നെ ഒരു മോണിറ്റർ സ്റ്റാൻഡിലാണ് സ്പീക്കർ വെച്ചിരിക്കുന്നത്. മോണിറ്റർ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഞാനൊരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉപയോഗിച്ച് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സെൻട്രൽ സ്പീക്കർ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ട്വീറ്റർ നമ്മുടെ ചെവിയിലേക്കല്ല വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ലിസണിങ് പൊസിഷനിൽ വരത്തക്ക വിധം, ആ ശബ്ദ വീജികൾ വരത്തക്ക വിധം ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഐഡിയൽ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ആ ഓഡിയോ നമ്മുടെ ഈ കോൺവെർസേഷൻസൊക്കെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ സോഫയിൽ ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ കോൺവെർസേഷൻസ് എല്ലാം കറക്റ്റ് ആ ആംഗിളിൽ നമ്മളിലേക്ക് തന്നെ നമ്മളുടെ ചെവിയുടെ ലെവലിലേക്ക് വരും. അതിനാണ് ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെറുതെ സെൻട്രൽ ചാനൽ പാരലലായിട്ട് വെച്ച് അത് നിങ്ങളുടെ ചെവിയുടെ ലെവലിലല്ല ട്വിറ്റർ വരുന്നതെങ്കിൽ ക്വാളിറ്റി കുറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ മൂന്ന് ഫ്രണ്ടിലത്തെ മൂന്ന് ചാനലുകളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽസ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സെൻട്രൽ ചാനലിനേക്കാൾ കുറച്ച് പുറകിലാണ് ഇരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിലേ ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലിന് കൂടുതൽ ഡിലേ എടുക്കും, കുറച്ചുകൂടെ സമയമെടുക്കും ശബ്ദം നമ്മുടെ ചെവിയിലെത്താൻ. അതുകൊണ്ട് ഐഡിയലി നമ്മൾ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ സ്പീക്കേഴ്സ് കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. എത്രമാത്രം എന്നുള്ളത് നമ്മളെ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാം. ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഡിലേ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി വിൽ നോട്ട് ഡു എനിത്തിങ്, അല്ലെങ്കിൽ നമ്മൾ ആ സ്പീക്കേഴ്സ് കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പം നമ്മളുടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ ചില കോംപ്രമൈസുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് സാഹചര്യം അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽസ് കുറച്ചുകൂടെ മുൻപോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഡോൾബി പറയുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ റിയർ സറൗണ്ട് ചാനൽസിൻ്റെ അവസ്ഥ നോക്കാം. പലരും റിയർ സറൗണ്ട് ചാനലുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡാണ്. ഞാൻ പലരുടെയും സെറ്റപ്പിൽ കണ്ടിട്ടുണ്ട്, സ്പീക്കർ ഇങ്ങനെ പുറകിൽ നേരെ പുറകിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഭിത്തിക്ക്, എന്നിട്ട് ഈ ശബ്ദം നേരെ മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ചിലരുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്, സൈഡിൽ നിന്ന് ഇങ്ങനെ ആംഗിൾ ചെയ്ത് നേരെ വെർട്ടിക്കൽ 90 ഡിഗ്രി നമ്മുടെ ചെവിയിലോട്ട് അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തതായിട്ടും കാണുന്നു. ഇത് രണ്ടും തന്നെയല്ല ഡോൾബി സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. നമ്മുടെ സീറ്റിംഗ് മെയിൻ ലിസണിങ് പൊസിഷൻ്റെ കുറച്ച് പുറകിലായിട്ട് വെച്ചിട്ട് അത് ആംഗിൾ ചെയ്ത് 110 മുതൽ 120 ഡിഗ്രി ആംഗിൾ ചെയ്ത് വെക്കുന്നതാണ് ശരിയായ രീതി. നമ്മളിങ്ങനെ ആംഗിൾ ചെയ്ത് വെക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് സ്പീക്കർ നമ്മളുടെ ചെവിയുടെ അതേ ഉയരത്തിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ നമുക്കൊരു സ്റ്റാൻഡ് വേണം, സ്പീക്കർ സ്റ്റാൻഡ് വേണം. അപ്പോൾ നമുക്കത് വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആംഗിൾ എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. നമ്മൾ ഭിത്തിയിൽ തൂക്കിയാൽ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അഡ്ജസ്റ്റബിളായിട്ടുള്ള ഭിത്തിയിൽ ചെയ്യുന്ന മൗണ്ട്സും അവൈലബിളാണ്. ശ്രദ്ധിച്ച് ഈ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡോൾബി 5.1 ഈ 5 സ്പീക്കേഴ്സും ക്രമീകരിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ സംസാരിക്കാതെ പോയ ഒരു കാര്യം സബ് വൂഫറിൻ്റെ പ്ലേസ്മെൻ്റാണ്. ഈ വീഡിയോ ഒരുപാട് നീളം കൂടാതിരിക്കാൻ വേണ്ടി സബ് വൂഫർ പ്ലേസ്മെൻറ്റ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാം, ഞാൻ സബ് വൂഫർ വെച്ചിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ചാനലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ സബ് വൂഫർ പലപ്പോഴും നമ്മൾ മുറിയുടെ പല ഭാഗത്തേക്ക് നീക്കി വെക്കേണ്ടി വരും. അതും ഒന്നിലധികം സബ് വൂഫർ ഉണ്ടെങ്കിൽ നല്ലത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും സബ് വൂഫർ പ്ലേസ്മെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ഈ സീരീസ് കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഏതായാലും നമുക്ക് സബ് വൂഫറിന് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സ്പീക്കേഴ്സും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്യൂണിംഗ് ആണ്. നമുക്ക് ആദ്യം റൂം അക്കൂസ്റ്റിക്സും സ്പീക്കേഴ്സിൻ്റെ അക്കൂസ്റ്റിക്സും മെഷർ ചെയ്യേണ്ടതുണ്ട്. മെഷർ ചെയ്തതിന് ശേഷം നമ്മളതിനെ ട്യൂൺ ചെയ്ത് ഡിലേയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ റൂമിലെ കറക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹോം തിയേറ്റർ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യുകയുള്ളൂ. നിങ്ങളിപ്പോൾ ചോദിക്കും, ഓ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്.
നമ്മൾ ശരാശരി നമ്മുടെ യൂട്യൂബിൽ കാണുന്ന രീതിയിൽ വെറുതെ സ്പീക്കർ നിരത്തി വെച്ച് പോയാൽ നമ്മളുടെ ഒരു രീതി ആവില്ലല്ലോ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ മുടക്കിയ പൈസയ്ക്കുള്ള പരമാവധി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. വെറുതെ സ്പീക്കർ വെക്കുന്നതും ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അടുത്ത എപ്പിസോഡിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്താൽ കിടക്കും. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നതുവരെ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. എല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ബൈ ബൈ.